हेलो एवरी वण वेलकम टू मई चानल अब नामिव इंडस्ट्रियल मानेजमेंट एंड सेफ्टी सब्जक्ट मोड्यूल सेकंड थर्ड पार्ट नोक इन नाम इवे कवर भाग ए मेटीरियल मानेजमेंट पर्चे डिपार्टमेंट अब वीडियो आद्यमान का दयवारी लाइक कमेंट आब्सक्रैब ओके अब नमुक वीडियो कड़क ए मेटीरियल मानेजमेंट ओके नमक ऐसी प्रोडक्ट प्रोडक्न समयत अब रो मेटीरियल वेल सो ई रो मेटीरियल मानेजमेंट है ना मेटीरियल मानेजमेंट ओके द टर्म मेटीरियल रेफर्स टू ऑल कमोडिटीज विच आर यूस्ड इन प्रोडक्शन ऑफ गुड्स एंड रेंडरिंग सर्विसेज ओके नमुक मेटीरियल मानेजमेंट डिफाइन इट इस डिफाइंड एज़ द फंक्शन रेस्पॉन्सिबल फॉर द कोऑर्डिनेशन ऑफ प्लानिंग सोर्सिंग पर्चेसिंग मूविंग स्टोरिंग एंड कंट्रोलिंग मेटीरियल इन एन ऑप्टिमल मैनर सो एज़ टू प्रोवाइड ए प्री डिसाइडेड सर्विस to the customer at minimum cost adayathu namukku evadi production start aayikkunna endu cheyan paadilla orikkalum stuck aavan paadilla alle so namukku endu vendirum chalappam raw materials endinulla raw materials kudi vendirum adinde maintenance ulla raw materials ella vendirum alle so ella raw materials starting stage thottittu end stage vare ulla ella raw materials correct aayittu ille ennulla confirmation aanu endu cheynathu materials management cheynathu okay it is a part of general management which is concerned with the determination of materials requirement naan nertha panna pole endana materials रिक्वयर्मेंट एत्र वेम अदाय प्रोडक्ष कहियाँ अलग आ प्रोडक्ट फाइनल प्रोडक्ट आवेट एत्र मेटीरियल वे वरूमे पटीट मानेजमेंट मेटीरियल मानेजमेंट ओके എന്താണ് ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്താണ് മെറ്റീരിയൽ പ്ലാനിംഗ് ഓക്കെ പ്ലാൻ ചെയ്യുക മെറ്റീരിയൽ എന്തൊക്കെ വേണം എന്നുള്ളത് പിന്നെയോ അത് പ്രൊക്യൂർ ചെയ്യുക അതായത് വാങ്ങിക്കുക ഓക്കെ പിന്നെ എന്തോ റിസീവിംഗ് ആൻഡ് വെയർ ഹൗസിംഗ് ആ സാധനം പ്രൊക്യൂർ ചെയ്ത സാധനം എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം സ്റ്റോർ ചെയ്യണം അല്ലേ സ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ എന്ത് ചെയ്യണം സ്റ്റോറേജ് ആൻഡ് സ്റ്റോർ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് അതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലേ പിന്നെയോ ഇൻവെൻ്ററി കൺട്രോൾ സ്റ്റാൻഡേർഡൈസേഷൻ സിംപ്ലിഫിക്കേഷൻ ആൻഡ് മാനുവൽ അനാലിസിസ് എക്സ്റ്റേണൽ ട്രാൻസ്പോർട്ടേഷൻ ഡിസ്പോസൽ ഓഫ് സ്ക്രാപ്പ് സർപ്ലസ് ആൻഡ് ഒബ്സലറ്റ് മെറ്റീരിയൽസ് ഓക്കെ അതായത് എന്ത് ചെയ്യണം ആ മെറ്റീരിയൽസിനെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യണം സ്റ്റോക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് വേണ്ട സാധനങ്ങൾ ആവശ്യ സമയത്ത് മാത്രം എന്ത് ചെയ്യണം കൊടുക്കുകയൊക്കെ ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം ഇൻ്റേണൽ എക്സ്റ്റേണൽ ട്രാൻസ്പോർട്ടേഷൻ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ നോക്കണം വിത്തിൻ ദ ഇൻഡസ്ട്രി എന്ത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും അല്ലേ അതായത് ഇപ്പം ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ചിലപ്പം പ്രൊഡക്റ്റ് മൂവ് ചെയ്യേണ്ടി വരും അല്ലേ സോ പ്രൊഡക്റ്റ് അല്ല സോറി റോ മെറ്റീരിയൽ മൂവ് ചെയ്യേണ്ടി വരും സോ അതിനെ നമ്മൾ ഇൻ്റേണൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതുപോലെ എന്താണ് സ്ക്രാപ്പ് എക്സ്ട്രാ വരുന്ന സാധനത്തിന് എന്ത് ചെയ്യണം നമുക്ക് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യണം അല്ലേ സോ ഇതൊക്കെയാണ് എന്ത് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു വരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത് എന്താണ് പർച്ചേസ് മാനേജ്മെൻറ്റ് എന്ന് നോക്കാം ഓക്കെ എന്താണ് ഇൻ എനി ഇൻഡസ്ട്രി ബിഫോർ സ്റ്റാർട്ടിംഗ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ദ പ്രൈം റിക്വയർമെൻറ്റ് ഈസ് ടു പ്രൊക്യൂർ റോ മെറ്റീരിയൽസ് മെഷീനറി ആൻഡ് ടൂൾസ് ദാറ്റ് ഗോ ഇൻ ടു ദ പ്രൊഡക്ഷൻ ആൻഡ് അതർ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ വർക്ക് ഓക്കെ നമുക്കറിയാം ഞാൻ നേരത്തെ മെറ്റീരിയൽസിൻ്റെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് അവിടുത്തെ മെഷീനറി ടൂൾസും കാര്യങ്ങളൊക്കെ അല്ലേ സോ ഇൻ ടോട്ടൽ അതിനെയാണ് നമ്മൾ പർച്ചേസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് മെറ്റീരിയൽ മെഷീനറി ടൂൾസ് ഇതിൻ്റെയൊക്കെ പർച്ചേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പർച്ചേസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഏതെന്ന് പറയുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെയുള്ള വലിയതല്ല അല്ലേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ ചെറുകിട വ്യവസായങ്ങൾ അല്ലേ സോ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവില്ല ഒരു സൂപ്പർവൈസറായിരിക്കും ഈ പർച്ചേസ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നതും അതുപോലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതും ഓക്കെ എന്നാൽ ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൽ എന്തുണ്ടായിരിക്കും ഒരു സെപ്പറേറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിനുവേണ്ടി ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ പിന്നെന്താണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം പർച്ചേസിൻ്റെ വാല്യൂ കുറയ്ക്കാൻ നോക്കണം അല്ലേ പർച്ചേസിൻ്റെ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് കൂട്ടാനും പറ്റും പിന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിലും ഇടപെടുന്നുണ്ട് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജിലും ഇടപെടുന്നുണ്ട് ഓക്കെ അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ വേസ്റ്റേജ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കും ഓക്കെ സോ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ടു മെയിൻറ്റെയിൻ റെഗുലർ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് എന്താണ് കറക്റ്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് വേണം അതായത് പ്രൊഡക്ഷൻ ഒരിക്കലും എന്താവരുത് ഒരു പോയിന്റിൽ വെച്ച് സ്റ്റോപ്പ് ആവരുത് അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് മെറ്റീരിയൽസ് കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലേ പിന്നെന്താ ടു പർച്ചേസ് അറ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസ് ദ റൈറ്റ് ക്വാളിറ്റി ഇൻ റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് അറ്റ് റൈറ്റ് ടൈം ഫ്രം ദ റൈറ്റ് സോഴ്സ് കറക്റ്റ് സോഴ്സിൽ നിന്ന് കറക്റ്റ് ക്വാണ്ടിറ്റി കറക്റ്റ് ടൈമിൽ കറക്റ്റ് ക്വാളിറ്റിയിൽ എന്ത് ചെയ്യണം പർച്ചേസ് ചെയ്യണം അത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ആണ് അല്ലേ പിന്നെന്താ ടു എൻഷർ ഹയർ പ്രൊഡക്ടിവിറ്റി എന്താ മാക്സിമം പ്രൊഡക്ടിവിറ്റി എൻഷർ ചെയ്യുക എന്നുള്ളത് പിന്നെയോ ടു എൻഷർ ദ പ്രൊഡക്ഷൻ ഓഫ് എ ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ഷൻ അറ്റ് കോമ്പറ്റേറ്റീവ് കോസ്റ്റ് എന്താണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മിനിമം കോസ്റ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കുക ഓക്കെ പിന്നെയോ ടു ആക്ട് ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ വെറൈറ്റി റിഡക്ഷൻ ആൻഡ് വാല്യൂ അനാലിസിസ് ഓക്കെ പിന്നെ ടു എൻഷർ ബെറ്റർ മാർജിൻ ഓഫ് പ്രോഫിറ്റ് സോ
നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുക മിനിമം കോസ്റ്റ് മാക്സിമം പ്രൊഡക്ഷൻ അല്ലേ അതുപോലെ മാക്സിമം പ്രോഫിറ്റ് ഈ കാര്യം തന്നെയാണ് പറഞ്ഞു പോകുന്നത് ഒബ്ജക്റ്റീവ്സിനകത്ത് ഓക്കെ ഇനി എന്താണ് ഫംഗ്ഷൻസ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെയാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ റോൾ അല്ലെങ്കിൽ പ്രധാന കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്താണ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് അവൈലബിൾ ആൻഡ് റിലയബിൾ സപ്ലയേഴ്സ് ആൻഡ് പ്രൈസസ് ഓഫ് മെറ്റീരിയൽസ് എന്താണ് റെക്കോർഡ് ചെയ്യുക ഏതൊക്കെ സപ്ലയേഴ്സാണ് നമ്മളുടെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ടൂൾസ് സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷീനറി സപ്ലൈ ചെയ്യുന്നത് ഓക്കെ ദിസ് മെഷീനറി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരു സ്റ്റാർട്ടിംഗ് ചെയ്ത് കേട്ടോ ഇൻഡസ്ട്രി തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ ടൂളും മെഷീനറി ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും വൺസ് ഒരു ഇൻഡസ്ട്രി റണ്ണായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി നമുക്ക് മെറ്റീരിയൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി അല്ലേ ടൂളും മെഷീനറി ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും പിന്നെ എന്തെങ്കിലും വേറെ ടയർ വരുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി അല്ലേ സോ നമുക്ക് എന്ത് ചെയ്യണം ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം ഏതൊക്കെ സപ്ലയേഴ്സ് ആണുള്ളത് എത്ര പ്രൈസിലാണ് മെറ്റീരിയൽസ് തരുന്നതിനെ കുറിച്ചിട്ട് ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം ഓക്കെ പിന്നെയോ ടു പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ബൈ ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ വിത്തിൻ എ സ്പെസിഫൈഡ് സ്പാൻ ഓഫ് ടൈം എന്തൊക്കെയാണ് ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഇൻഡസ്ട്രിയിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും അല്ലേ സോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്നുള്ളതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം അല്ലേ സോ അതാണ് നെക്സ്റ്റ് വൺ പിന്നെയോ പ്ലേസ് ആൻഡ് ഫോളോ അപ്പ് പർച്ചേസ് ഓർഡേഴ്സ് എന്താണ് പർച്ചേസ് ഓർഡർ അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആവശ്യകത അനുസരിച്ച് എന്ത് ചെയ്യണം പിന്നെ പർച്ചേസ് ഓർഡർ എന്ത് ചെയ്യണം നമ്മൾ പ്ലേസ് ചെയ്യണം പിന്നെയോ മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ഓൾ പർച്ചേസ് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി എന്നതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം കറക്റ്റായിട്ട് ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പിന്നെയോ ടു മേക്ക് ഷുവർ ദാറ്റ് സോറി ടു മേക്ക് ഷുവർ ത്രൂ ഇൻസ്പെക്ഷൻ ദാറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഹാസ് ബീൻ പർച്ചേസ്ഡ് എന്താണ് റൈറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ അതായത് കറക്റ്റ് ഇപ്പം നമുക്കറിയാം ഒരു സാധനം ഉണ്ടാക്കണം തന്നെ അതിന് ഒരു സാധനത്തിന് എന്ത് ചെയ്യേണ്ടി വരും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് വേണ്ടി വരും അല്ലേ സോ അതേ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്ന് പറ്റിയിട്ട് കറക്റ്റായിട്ട് എൻഷുവർ ചെയ്യണം ഓക്കെ ടു ആക്ട് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ദ വെൻഡേഴ്സ് ആൻഡ് ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ കൺസേൺ സച്ച് ആസ് പ്രൊഡക്ഷൻ ക്വാളിറ്റി കൺട്രോൾ ഫൈനാൻസ് മെയിൻ്റനൻസ് എക്സെട്ര എന്താണ് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കണം അല്ലേ എന്ത് ചെയ്യണം ചിലപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ സെക്ഷനിൽ എന്തെങ്കിലും സാധനം ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സോ ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യണം ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എന്ത് ചെയ്യണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യണം കോറിലേറ്റ് ചെയ്യണം ഓക്കെ അതായത് അവിടുന്ന് സാധനം അവിടുന്ന് എന്തൊക്കെ വേണം എന്നുള്ളതിനെ പറ്റിയ ഒരു റിക്വയർമെൻറ്റ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക വേണ്ടറിൻ്റെ അടുത്ത് കൊടുക്കുക സോ ഇതും എന്താണ് ഒരു ഫംഗ്ഷൻ വരുന്നതാണ് ഇനി എന്തൊക്കെയാണ് ടു ചെക്ക് ഇഫ് ദ മെറ്റീരിയൽ ഹാസ് ബീൻ പർച്ചേസ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ആൻ എക്കണോമിക്കൽ റേറ്റ്സ് അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം ഒരു സാധനം ഇതിൻ്റെ റേറ്റ് എന്ത് ചെയ്യണം കുറയ്ക്കണം വാങ്ങിക്കണതിൻ്റെ അല്ലേ ഓട്ടോമാറ്റിക്കലി എന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുകയും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും പറ്റുള്ളൂ അല്ലേ സോ എന്ത് ചെയ്യണം നമ്മൾ വാങ്ങിച്ച മെറ്റീരിയൽ എന്താണ് റൈറ്റ് ടൈമിലാണ് വാങ്ങിച്ചിട്ടുള്ളത് എക്കണോമിക് റേറ്റിലാണ് വാങ്ങിച്ചിട്ടുള്ളത് അതായത് നമുക്ക് ആ ആസ് പെർ ദ മാർക്കറ്റ് ഓക്കെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഏറ്റവും മിനിമം കോസ്റ്റിലാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറ്റിയിട്ടൊരു ക്ലിയർ ആയിട്ട് കൺഫേം ആക്കി ചെയ്യണം ഓക്കെ പിന്നെന്താ ടു കീപ്പ് ആൻ അൺഇൻട്രപ്റ്റഡ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ സോ ദാറ്റ് ദ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് വിത്ത് ലിസ്റ്റ് ക്യാപിറ്റൽ ടൈഡ് ഇൻ ദ ഇൻവെൻട്രീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം മിനിമം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതായത് ഇപ്പോൾ ഈ റോ മെറ്റീരിയലൊക്കെ പറഞ്ഞാൽ നമ്മളെ ക്യാപിറ്റലായിട്ട് വരും അല്ലേ അതായത് റോ മെറ്റീരിയൽ ഫൈനൽ പ്രൊഡക്റ്റായി വിറ്റാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ നമ്മളുടെ അത് ഇപ്പോൾ നമ്മളെടുത്ത പൈസ എന്ത് ചെയ്യുള്ളൂ തിരിച്ച് നമ്മുടെ കൈ കിട്ടുള്ളൂ അല്ലേ സോ ഈ റോ മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് എന്താണ് ക്യാപിറ്റലാണ് അല്ലേ സോ ഇതെന്ത് ചെയ്യണം മിനിമം ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അത് ആരുടെ ഡ്യൂട്ടിയാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടിയാണ് അല്ലേ പിന്നെയോ ടു പ്രിപ്പയർ പർച്ചേസിംഗ് ബജറ്റ് എന്ത് ചെയ്യണം അറ്റ് ദ എൻഡ് എന്ത് ചെയ്യണം പർച്ചേസിംഗ് ബജറ്റ് ഉണ്ടാക്കണം അല്ലേ അതായത് ടോട്ടൽ ഞാൻ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചു ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്തു ഇത്രയും റോ മെറ്റീരിയൽ ഓൾറെഡി പ്രൊഡക്ഷനിലുണ്ട് സ്റ്റോക്ക് ഇത്ര ഉണ്ട് അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യണം ഓക്കെ പിന്നെയോ ടു എൻഷുർ ദാറ്റ് പ്രൊമോട്ട് ടു എൻഷുർ ദാറ്റ് പ്രോംപ്റ്റ് പേയ്മെൻറ്സ് ആർ മെയ്ഡ് ബൈ ദ സപ്ലയേഴ്സ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ ഓക്കെ എന്താണ് സപ്ലയേഴ്സ് പബ്ലിക് റിലേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണം ഓക്കെ ഇതൊക്കെയാണ് ഫംഗ്ഷൻസ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പർച്ചേസിംഗ് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പർച്ചേസിംഗ് പറയുന്നത് നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് ഏതൊക്കെ മെത്തേഡാണെന്ന് മാത്രമേ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഓക്കെ എന്താണ് മെത്തേഡ്സ് എന്ന് പറയുന്നത് പർച്ചേസിംഗ് ബൈ റിക്വയർമെൻറ്റ് ഓക്കെ ആവശ്യത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് പിന്നെ പർച്ചേസിംഗ് ഫോർ ദ ഫ്യൂച്ചർ പീരീഡ് എന്താണ് ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യുക മാർക്കറ്റ് പർച്ചേസിംഗ് അതായത് ചില സമയത്ത് എന്ത് ചെയ്യും വാല്യൂ കുറയും അതായത് പൈസ കുറയും അല്ലേ പൈസ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുക ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുക ഓക്കെ സ്പെക്കുലേറ്റീവ് പർച്ചേസിംഗ് കോൺട്രാക്ട് പർച്ചേസിംഗ് സെൻട്രൽ പർച്ചേസ് ഓർഗനൈസേഷൻ ത്രൂ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സപ്ലൈസ് ആൻഡ് ഡിസ്പോസൽ കോൺട്രാക്ട് വഴി അതുപോലെ സെൻട്രൽ പർച്ചേസ് ഓർഗനൈസേഷൻ വഴി അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് വഴി ഓക്കെ ഒരു ബോർഡ് വഴി സോ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പർച്ചേസിനെ കുറിച്ചിട്ടുള്ള കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഓരോന്നിൻ്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സ് ഒക്കെ പഠിക്കാനുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ സോ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് താങ്ക് യു നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ